എല്ലാവർക്കും നമസ്കാരം കുട്ടികളുമായിട്ട് ഒരു വിഷയം ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ പത്തിലോ ഒൻപതിലോ ഒക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ ഒരു കുട്ടിയും മറ്റേ കുട്ടിയെ ആവേശത്തോടെ ഒരു വീഡിയോ ചിത്രം കാണിക്കുകയാണ് അളിയ ഇതിലോട്ടൊന്ന് നോക്കുകയാണ് ഒരു ഭയങ്കര സംഭവം തന്നെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആ എന്തൊരു ആവേശത്തോടെയാണ് ഇത് കൊണ്ടുപോണത് എന്നൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച മുതിർന്നവർ പോലും കാണാൻ ഭയക്കുന്ന ഒരു കാഴ്ചയാണ് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം അയാളുടെ അവയവം ഇങ്ങനെ ഒരു ബൈക്കിലും തൊട്ടു തൊട്ടുപുറകെ മറ്റൊരു വാഹനത്തിലുമൊക്കെ കൊണ്ടുപോയി റോഡിലിടുന്ന ഒരു കാഴ്ചയാണ് ഈ കുട്ടികൾ പരസ്പരം ആവേശത്തോടെ പങ്കുവയ്ക്കുന്നത് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊച്ചുകുട്ടികളെ നമുക്കറിയാം വളർത്തുന്ന ഒരു ബന്ധപ്പാടെന്ന് പറയുന്നത് ഒരു വയസ്സിലും രണ്ട് വയസ്സിലുമൊക്കെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആ രക്ഷിതാവിൻ്റെ ഹൃദയം പിടയും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടുപോയി അവന് പനിയോ മറ്റുള്ളതോ ആണെങ്കിൽ ഡോക്ടറോട് ആവർത്തിച്ചാവർത്തിച്ച് എൻ്റെ കുഞ്ഞിനെന്തു പറ്റി എന്തു പറ്റിയെന്ന് ചോദിച്ച് ഡോക്ടർ ആശ്വസിപ്പിച്ചാലും അതിനടുത്തിരുന്ന് ആ കുട്ടിയുടെ വീർപ്പൊക്കെ തുടച്ചെടുത്ത് അങ്ങനെ വളർത്തുന്ന ഒരു കുട്ടിയാണ് ഭാവിയിൽ ആരുടെയോ വെട്ടുകത്തിക്കും ആരുടെയോ മാരക ആയുധത്തിനും ഇരയായി ഇങ്ങനെ മരിക്കുന്നത് എന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നും ഇന്നിപ്പോൾ കേരളത്തിൽ തുടർച്ചയായിട്ട് കൊലപാതകങ്ങൾ വെട്ടിക്കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് ടി വിയിലൂടെയൊക്കെ തന്നെ അതിൻ്റെ ന്യൂസ് കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും പല മീഡിയയിലൂടെയും അറിയുന്നുമുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഈ കാഴ്ചകൾ കുട്ടികൾ എന്താണ് ഇങ്ങനെ ഒരു ഒരു പ്രത്യേകമായ മനസ്സോടെ കാണുന്നത് എന്നതിന് നമുക്ക് ഉത്തരമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊല്ലപ്പെടുന്ന വ്യക്തിയും അവനൊരു കുട്ടിയായി ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമൊക്കെ അധ്യാപകൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെ ചെവി കോർപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിച്ച് വീട്ടിലെ ഓരോ ആഘോഷങ്ങളിലും പങ്കെടുത്ത് സഹോദരങ്ങളോടൊപ്പം തൻ്റെ ജീവിതമൊക്കെ ചെലവഴിച്ച് അടുത്തുള്ള അമ്പലങ്ങളിലോ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉത്സവ ചടങ്ങുകളിലോ മറ്റ് ആവശ്യങ്ങളിലോ ഒക്കെ പങ്കെടുത്ത് നടന്ന ഒരു ബാല്യം ഒരു കൗമാരം ആ കുട്ടിക്കുണ്ടായിരുന്നിരിക്കണം അവനാണ് ഒരു ആളിൻ്റെ പകയുടെ കൊലക്കത്തിക്ക് ഇരയാകുന്നത് വെട്ടിക്കൊല്ലുന്നവരെക്കുറിച്ചും അങ്ങനെ തന്നെ എവിടെയാണ് ഇവരുടെ മനസ്സിൻ്റെ താളം പിഴയ്ക്കുന്നത് പല കാരണങ്ങൾ പറയാം നമുക്ക് മയക്കുമരുന്നിന് അടിമയാകി പോകുന്നു ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം എന്നൊക്കെ പറയാം പക്ഷേ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റു ചുറ്റുപാടിൻ്റെ നമ്മുടെ രക്ഷിതാക്കളുടെ സംരക്ഷിത വലയം അല്ലെങ്കിൽ രക്ഷിതാക്കളെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധം അതിനപ്പുറം എന്ത് ലഹരിയാണ് ഒരു കുട്ടിക്ക് മറ്റിടങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നിടത്തേക്ക് ആ കുട്ടിയുടെ മനസ്സ് എത്തുന്നത് എങ്ങനെയാണ് എന്നറിയില്ല തീർച്ചയായും ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ രക്ഷിതാക്കളെക്കുറിച്ച് നമ്മുടെ അധ്യാപകരെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരുന്നോ ശാരീരികമോ അല്ലെങ്കിൽ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നോ എന്ന് ശ്രദ്ധാപൂർവം നോക്കി അതിനുള്ള പരിഹാരം തരുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും നമ്മുടെ ജ്യേഷ്ഠനോ ചേട്ടത്തിയോ അമ്മാവനോ ഒക്കെ അങ്ങനെ നമ്മളെ കരുതുന്നവരാണ് നമ്മളോട് എപ്പോഴും സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് അവിടെ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സൊന്ന് ചഞ്ചലപ്പെടരുത് ആരുടെയും പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ഏതെങ്കിലും ഒരു ചതിക്കുഴിയിൽ നമ്മൾ എത്തപ്പെട്ടാൽ അവിടുന്ന് തിരിച്ചു കയറുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രലോഭനങ്ങൾ സ്കൂളിലോ മറ്റ് ഇടങ്ങളിലോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കളെയോ മറ്റു പ്രദേശങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ മുതിർന്നവരെയോ നമ്മുടെ രക്ഷിതാക്കളെയോ ഒക്കെ നമ്മൾ ഇതറിയിക്കണം അങ്ങനെ അറിയിക്കുമ്പോൾ അവരുടെ ശക്തമായ ഉപദേശങ്ങൾ കൊണ്ട് അവരുടെ ഇടപെടൽ കൊണ്ട് നമ്മൾ എത്താൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചെന്ന് പെടുമായിരുന്ന ആ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും ഒരുപക്ഷെ നമ്മളൊരു ചെറിയ സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഇടത്തേക്ക് എത്തപ്പെട്ടാൽ അവിടെ നിന്നും തിരികെ ഒരു മോചനമില്ല വീട്ടുകാരെ എന്നും കണ്ണീരിൽ ആഴ്ത്തുന്ന നമ്മുടെ ജീവിതം തന്നെ തുലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും പിന്നെ അത് തിരിച്ചു പിടിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നമുക്കിത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല ക്രിമിനൽ എന്നുള്ള മുദ്ര നമ്മുടെ പേരിനൊപ്പം അടയാളപ്പെടുത്തപ്പെടും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ആവേശം ഉണരുകയാണെങ്കിൽ അതെന്തിന് ഇത് ഞാൻ അങ്ങനെ കാണേണ്ടതാണോ ഇതൊരു അരും കൊലപാതകമല്ലേ ഇതിനെന്തിനിങ്ങനെ പാവപ്പെട്ട ഒരു ഒരു ജീവനെ ഇങ്ങനെ കവർന്നെടുക്കുന്നു അതിനുശേഷം ഈ ലഹരിയോടെ പോകുന്നതിൽ എന്ത് സുഖമാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സ് ഒരിക്കലും അതിനെ ഒരു കൂടി കാണുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ജീവനുകളുണ്ട് നിങ്ങളെ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ ആശയ്ക്കും അവരുടെ സ്വപ്നത്തിനുമൊപ്പം നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും നിങ്ങളുടെ നിങ്ങളോട് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത് പഠിക്കുക നല്ല കുട്ടികളായി വളരുക അപ്പോൾ നമുക്ക് കാണാം നന്ദി നമസ്കാരം